നമസ്തേ. ഗുരുഗീതത്തിലേക്കും ഗുരുഗീതം അവതരിപ്പിക്കുന്ന ജ്ഞാനാനന്ദത്തിന്റെ പുതിയൊരു എപ്പിസോഡിലേക്കും എല്ലാ പ്രിയമുള്ള പ്രേക്ഷകർക്കും ഹാർദ്ദമായ സ്വാഗതം. ഇത് കലിയുഗമാണ്. കലിയുഗമാകുമ്പോ കൽക്കി അവതാരം എത്തുമെന്ന് വേദേതിഹാസങ്ങളും പുരാണങ്ങളും ഒക്കെ ഉദ്ഘോഷിക്കുന്നു. അതുപോലെ പല മതഗ്രന്ഥങ്ങളും അവരവരുടേതായ ഭാഷയിൽ ഒരു അന്ത്യ വരവിനെ സംബന്ധിച്ച്, ഇറങ്ങി വരവിനെ സംബന്ധിച്ച്, അവതാരത്തെ സംബന്ധിച്ച് ജനങ്ങളുമായി സംവദിക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തായിട്ട് പ്രശസ്തനായ IPS ഉദ്യോഗസ്ഥൻ അലക്സാണ്ടർ ജേക്കബും പ്രശസ്ത രാഷ്ട്രീയ നിരൂപകനും നിരീക്ഷകനും ഒക്കെ ആയിട്ടുള്ള ശ്രീജിത്ത് പണിക്കരൻ തമ്മിൽ ആരാണ് കൽക്കി, എപ്പോഴാണ് കൽക്കി, എങ്ങനെയാണ് കൽക്കി എന്നതിനെ സംബന്ധിച്ച് ഇന്ന് ഈ ഭൗതികമായ ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള ലഭ്യമായിട്ടുള്ള ഗ്രന്ഥങ്ങളെയും മറ്റ് ഇതര ഇൻഫർമേഷൻസിനെയും ഒക്കെ അധികരിച്ച് അപഗ്രഥനം ചെയ്ത് ആരാണ് കൽക്കിയെന്നും എപ്പോഴാണ് കൽക്കിയെന്നും എങ്ങനെയായിരിക്കും അത് ലോകത്ത് വിധാനം ചെയ്യപ്പെടുകയും എന്നതിനെ സംബന്ധിച്ച് ഒരു സംഭാഷണം യൂട്യൂബ് വീഡിയോയിലൂടെ കാണാൻ ഇടയായി. വളരെ ശ്രദ്ധേയമായ പല ഒബ്സർവേഷൻസും അവർ വെക്കുന്നുണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറമായി, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഭൗതികമായ അറിവുകൾക്ക് അപ്പുറമായിട്ട് ഈശ്വരനെ സാക്ഷാത്കരിച്ച് ആ സാക്ഷാത്കാരാനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നുകൊണ്ട്, അനുഭൂതിയിൽ നിന്നുകൊണ്ട് എന്താണ് മനുഷ്യൻ, എന്താണ് ദൈവം, എന്താണ് കൽക്കി, അതെങ്ങനെയാണ്, എപ്പോഴാണ്, ആരാണ് എന്ന ഈ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന, സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വ്യക്തിത്വങ്ങളെ നമുക്കറിയാം. ഒന്ന് ശ്രീനാരായണ ഗുരുവിന്റെ ബാലശിഷ്യൻ കൂടിയായിരുന്ന, ആത്മോചന കർമ്മ ഭൂമിയിൽ അവതരിപ്പിച്ച, കുട്ടിക്കാലം വനാന്തരങ്ങളിൽ തപസ് ചെയ്ത് ഗുരുവിനെ സാക്ഷാത്കരിച്ച് ഗുരുവിന്റെ തിരിച്ചുവരവിനെ ലോകത്ത് വിളംബരം ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ചെറുകോലം ശ്രീനാരായണ ഗുരു ധർമാനന്ദ ആശ്രമത്തിന്റെ അധിപൻ കൂടിയായിരുന്ന സ്വാമി ഗുരു ധർമാനന്ദജി. അദ്ദേഹം എന്താണ് 60 വർഷങ്ങൾക്ക് അപ്പുറം ഈ വിഷയത്തെക്കുറിച്ച് നമ്മോട് സംസാരിക്കാൻ തുടങ്ങിയത്. അദ്ദേഹത്തിന്റെ സമാധ്യാനന്തരം അദ്ദേഹത്തെ ശിഷ്യനും ഇന്ന് ആത്മബോധന കർമ്മ ഭൂമിയിൽ അവതരിപ്പിക്കുന്ന ഏകകർമ്മയോഗിയും ചെട്ടികുളങ്ങര സേവാശ്രമാചാര്യനുമായ സ്വാമി ഗുരു ജ്ഞാനാനന്ദജിയും ആരാണ് കൽക്കി, എന്തുകൊണ്ടാണ് എന്ന് നമ്മോട് ഉച്ചൈസ്തരം പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നു. ആ കൽപ്പനകളിലേക്കാണ് ഇന്ന് ഈ വീഡിയോ നിങ്ങളെ ക്ഷണിക്കുന്നത്. ഏവർക്കും അതിലേക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. ഭഗവാൻ ഇങ്ങനെ ലോകത്തിൽ വന്നിരിക്കുന്നു എന്നെങ്ങനെ മറ്റുള്ളവരറിയും? ഇങ്ങനെ ഓരോ ആഘോഷങ്ങളൊക്കെ നടത്തി ആനയെഴുന്നള്ളപ്പം വെടിക്കെട്ടുമൊന്നും ഇവിടെ ഇല്ല. അതില്ലാതെ ആർഭാടരഹിതമായ ആഘോഷങ്ങളാണ് ഇവിടെയുള്ളത്. അതിൽ പ്രധാനം ഓഗസ്റ്റിൽ നടക്കുന്നത് ചതയദിനാഘോഷമാണ്. അത് നമ്മുടെ TK മാധവൻ്റെ സ്മാരക മന്ദിരത്തിലേക്കാണ്. അവിടെ പോയി എന്ന് അന്വേഷിക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നാലും ശ്രദ്ധ വെക്കുന്നില്ല. അവരോട് പറയുകയും വേണം, പിന്നെ ഇതിൻ്റെ എല്ലാ ആവശ്യമായ നോട്ടീസ് അടിക്കണം, നല്ല പ്രാസംഗികരെ എല്ലാവരും തിരഞ്ഞ് എടുക്കണം. തിരഞ്ഞെടുത്ത് ഉടൻ വിളിച്ച് പറഞ്ഞാൽ മതി നല്ല പ്രാസംഗികരുണ്ടെങ്കിൽ. പിന്നെ ക്രിസ്ത്യാനിയുടെ കൂട്ടത്തിൽ നിന്നും മുഹമ്മദീയരുടെ കൂട്ടത്തിൽ നിന്നും എല്ലാ വിഭാഗത്തിൽ നിന്നും, ഇത് മതസമന്വയ സമ്മേളനം പോലല്ലേ നടക്കുന്നത് നമ്മൾ? അപ്പോൾ ഓരോരുത്തരും എല്ലാ വിഭാഗത്തിൽ നിന്നും നമ്മൾ ആൾക്കാരെ ക്ഷണിച്ചു വരുത്താൻ ശ്രമിക്കണം. അല്ലാതെ ഒരു മതത്തിന് വേണ്ടിയുള്ള ഒരു പ്രസ്ഥാനമല്ല ഈ സേവാശ്രമം. അതെല്ലാ ജാതി മതസ്ഥരുടെയും പൊതുവായ ഒരു സ്വത്താണിത്. ഇപ്പോഴിതൊന്നും ആൾ ഇങ്ങനെ കൂടുന്നില്ലെങ്കിലും, ആൾക്കൂട്ടമാകുന്നില്ലെങ്കിലും ഇതിന് വലിയ ആൾക്കൂട്ടമുണ്ട്, ആൾക്കൂട്ടം ഉണ്ടാകും. അതെന്താ ആൾക്കൂട്ടമാകാത്തതെന്ന് ചോദിച്ചാൽ, ഈ യൂട്യൂബ് വായിച്ച് സൗദിയിൽ നിന്ന് ഒരാൾ വന്നു കഴിഞ്ഞ 3-4 ദിവസമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അത് വായിച്ചേ ഉള്ളെങ്കിലും വളരെ ഭക്തിയും ഭാഗതയും പ്രാർത്ഥനയും ഒക്കെയുണ്ട്. എന്നാൽ ഒരു ദോഷം, മത്സ്യമാംസാദികളെ വിദേശത്തായതുകൊണ്ട് ഒഴിവാക്കാൻ പറ്റുന്നില്ലത്. അവിടെയാണ് ഇവിടുത്തെ കാര്യമെല്ലാം ചുറ്റിക്കിടക്കുന്നത്. അതാണ് പിന്നെ ക്യാൻസർ പിടിച്ചും കുഷ്ഠം പിടിച്ചും ഭ്രാന്തായും ഹൃദ്രോഗികളായിട്ടും വരുന്നവരോട് നിങ്ങൾ ഈ മത്സ്യമാംസാദികൾ ഉപേക്ഷിക്കണം, അതാണ് ക്യാൻസറും പ്രഷറും ഷുഗറും ഹൃദ്രോഗവും ഒക്കെ വരുത്തുവാനുള്ള പ്രധാന കാരണം മത്സ്യമാംസാദികളാണ്.
കാരണം ഇത് തിന്നുമ്പം മനുഷ്യരക്തവും മൃഗരക്തവും മറ്റു ജീവികളുടെ രക്തവും തമ്മിൽ യോജിക്കത്തില്ല. യോജിക്കുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, പക്ഷേ യോജിക്കത്തില്ല. മൃഗത്തിൻ്റെ രക്തത്തിൽ മൃഗത്തിൻ്റെ സ്വഭാവമാണ്, മനുഷ്യരക്തത്തിൽ മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഈ രണ്ട് സ്വഭാവം തമ്മിൽ എങ്ങനെ ചേരുന്നേ? അപ്പോൾ മനുഷ്യൻ ഈ മൃഗ ജീവിതം ചെയ്തതുകൊണ്ട് മൃഗത്തിൻ്റെ കൊന്നു തിന്നുകയാണ്. അപ്പോൾ കൊല്ലുന്നു എന്നൊരു മഹാഭാവം നമ്മൾ ഏറ്റെടുക്കുകയാണ്. അപ്പം മത്സ്യമാംസ്യതകൾ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ കൊല കൊല്ലുന്നില്ല പിന്നെ ഒന്നിനെയും കൊല്ലാൻ പാടില്ലെന്നല്ലേ? ഒരു എറുമ്പിനും ദോഷം സംഭവിക്കരുതെന്നാണ് ഗുരുദേവൻ പറഞ്ഞിരിക്കുന്നത്. ഒരു വീടയെറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും എന്നല്ലേ ഗുരു നമ്മളോട് ഉപദേശിക്കുന്നത്? ഒരു ജീവിക്കും പോറലുണ്ടാകാൻ പാടില്ല, വേദനയുണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒന്നിനെയും നിന്റെ സാരം, ഒന്നിനെയും നമ്മൾ കൊല്ലാൻ പാടില്ല, കൊന്ന് തിന്നാൻ പാടില്ല. കൊല്ലുന്നവന് എത്ര ജന്മമെടുത്താലും അവന് അതിൽ നിന്നും കൊല്ലുക എന്ന കുറ്റകൃത്യത്തിൽ നിന്നും അവന് വിടുതൽ കിട്ടത്തില്ല. അവനെന്നും അശാന്തിയായിരിക്കും. എത്ര ജന്മമെടുത്താൽ ഓരോരുത്തർ പിന്നെ അവരെ വൃക്ഷമായും പക്ഷിയായും ഒക്കെ ഇവർ ജനിച്ച് നീചയോനികളിൽ ജനിച്ച് പോവുകയാണ് ചെയ്യുന്നത്. മരങ്ങളായി ജനിക്കുന്നവരൊന്നും പിന്നെ ജന്മമില്ല, അവർ നശിച്ചു. അവർക്ക് മുക്തി ഒരു കാലത്തിലും കിട്ടുന്നുണ്ടോ? അങ്ങനെ ഒന്നിനെയും കൊന്നു തിന്നരുത്. കൊല്ലുമ്പോൾ ആ രക്തം നമ്മുടെ തലച്ചോറിൽ ചെന്ന് ചേരുമ്പം അശുദ്ധ മാലിന്യങ്ങളെല്ലാം തലയിൽ കെട്ടി നിൽക്കും. തലയിൽ ഈ രക്തത്തിൽ നിന്നും ഓജസ് എന്നൊരു വസ്തു രൂപപ്പെടുന്നുണ്ട്. ആഹാരത്തിൽ കൂടി നല്ല ആഹാരം, ശുദ്ധമായ പഥ്യമായ ആഹാരം കഴിക്കുമ്പോൾ നല്ല ഓജസ് ഉണ്ടാകും ഓരോ വ്യക്തിക്കും. മലിനപ്പെട്ട ഈ പറഞ്ഞ മദ്യവും ലഹരിയും മാംസങ്ങളും ഒക്കെയുള്ള മലിനപ്പെട്ട ആഹാരം നമ്മുടെ തലയിൽ രക്തത്തിൽ കലർന്ന് തലച്ചോറ് ചെല്ലുമ്പോൾ അവിടെ മലിനപ്പെട്ട ഓജസ് ഉണ്ടാകും. ഈ ഓജസ്സിൽ നിന്നാണ് ബുദ്ധിയും വിദ്യയും എല്ലാം ശക്തിയും ഊർജവും എല്ലാം പ്രദാനം ചെയ്യേണ്ടത്. ഈ ഓജസ്സാണ്. അതുകൊണ്ട് ഈ ഓജസ് എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. ജീവൻ്റെ തുടിപ്പാണത്, ജീവൻ്റെ സംരക്ഷണമാണ് ഈ ഓജസ്. അത് ഊർജമായി നമ്മുടെ ശരീരമായി വ്യാപിക്കുകയാണ്. ആ ഊർജം എന്ന് പറയുന്നതാണ് ദൈവവും മറ്റൊന്നല്ല. നാരായണഗുരു മനുഷ്യൻ തന്നെ ഈശ്വരനെ പ്രത്യക്ഷീകരിച്ച് കാണിച്ച മഹാത്മാവാണ്. അങ്ങനെ ഒരാളും ഈ ലോകത്തിൽ ഇതുവരെയും അവതരിച്ചിട്ടില്ല. കാരണം പൂർണ്ണതയോടുകൂടി അവതരിച്ച കൽക്കി അവതാരമാണ് നാരായണഗുരു. ആ നാരായണഗുരു ചില ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതിൽ ചില കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. അതിൽ പ്രധാനപ്പെട്ട ഹിംസയാണ്. ഒന്നിനെ ഹിംസിക്കാൻ ഹിംസ പാടില്ല. മഹാത്മാഗാന്ധിയുടെ ആയുധം തന്നെ ആ ആയുധം കൊണ്ട് അദ്ദേഹം ഈ ലോകത്തെ, ഭാരതത്തെ, ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഓടിച്ചു വിട്ടു എന്ന് പറഞ്ഞതുപോലെ ഈ അഹിംസ സിദ്ധാന്തം കൊണ്ട് നാരായണഗുരു ഈ മലയാളക്കരയിലെ ഭ്രാന്തന്മാരെയെല്ലാം ബോധവൽക്കരിച്ച് നല്ല മനുഷ്യരാക്കിയിരുന്നു അക്കാലത്ത്. അപ്പം അദ്ദേഹം ഈ ഭൂമി മാനുഷികമായ നോക്കിയാൽ, ഈ ഭൂമി എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ചിത്തമാകുന്ന ഭൂമി ഉഴുതുമറിച്ച് ദീപീയത്വത്തിനെ ഭാഗമാക്കി ഇട്ടിരുന്നു ഇവിടെ. എന്നിട്ടാണ് അദ്ദേഹം ഈ വേദത്തിൻ്റെ അറിവിൻ്റെ വിത്ത് വിതയ്ക്കുവാൻ വേണ്ടിയാണ് ആ വിത്താണ് അരിവപ്പുറത്ത് സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. അപ്പോൾ അത് ആ ഉഴുതുമറിച്ച ആ ഭൂമിയിൽ പിന്നീട് എന്താണ് സംഭവിച്ചത്? പിന്നീട് വന്ന രാഷ്ട്രീയ തിമിരം ബാധിച്ച മനുഷ്യർ ഗുരുദേവൻ്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും എടുത്തു കളഞ്ഞു. ആ നല്ല കൃഷി ഇറക്കാൻ പാകമായിരുന്ന ഈ മണ്ണിൽ രാഷ്ട്രീയം എന്ന പച്ചക്കാട്, ചുവന്ന രക്തക്കറൽ ചിന്തുന്ന ചുവന്ന പട്ടുകൾ,
അത് ഈ ലോകത്ത് വിരിച്ചു. അതിൻ്റെ മൂടി ശരിക്കും പിടിച്ചത് ഈ കേരളത്തിലാണ്. പിന്നെ ബംഗാളിലും ത്രിപുരയിലും ഇന്ത്യയുടെ അന്യ സംസ്ഥാനങ്ങളിലും എല്ലാം ഇത് മൂടുറപ്പിച്ചിരുന്നു. അപ്പോൾ ഗുരുദേവനെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇത്രയും കാര്യം സാധിച്ചിരിക്കുന്നത്. അപ്പോൾ അവർക്കെതിരെ പിന്നെ വന്നതെന്താ, കാവിക്കാർ ഭാരതത്തിൽ ഒന്നാകെ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിക്കണമെന്ന പേരിൽ കാവിക്കാർ കയറി വന്നു. അവർ ഹിന്ദു സാമ്രാജ്യം സ്ഥാപിച്ചു. ഇതിൻ്റെ ഇടയിൽ സംഘർഷഭൂമിയായി തീർന്നു. എന്തുമാത്രം രക്തരൂക്ഷിത വിപ്ലവം, കൊലപാതകങ്ങൾ ഈ രാജ്യത്തിനോടകം നടന്നു കഴിഞ്ഞു. നാരായണൻ ഗുരു എന്താണ് നമ്മളെ പഠിപ്പിച്ചത്? അഹിംസ, ചോരചിന്താത, എറുമ്പിന് കേടുവര, എറുമ്പിന് പോലും വേദന ഉണ്ടാക്കാത്ത, അതുതന്നെയാണ് മുഹമ്മദ് നബിയുടെ സിദ്ധാന്തവും. സർവസാഹോദര്യമാണ്. ഇങ്ങനെയൊക്കെ നമ്മൾ അഹിംസയോടുകൂടി, അഹിംസാ സിദ്ധാന്തത്തോടുകൂടി സത്യത്തെയും ധർമ്മത്തെയും മുൻനിർത്തി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ദൈവിക ചൈതന്യം, അതല്ലെങ്കിൽ അറിവ്, അല്ലെങ്കിൽ വേദം, വേദത്തിൻ്റെ രശ്മികൾ, കിരണങ്ങൾ വീശും, അറിവുണ്ടാകും. ഭാരതം അതാണ് സ്വീകരിക്കേണ്ടത്. അല്ല, മനുഷ്യനെ വിദ്വേഷം ഉണ്ടാക്കുന്നതും തമ്മിൽ വിദ്വേഷിപ്പിക്കുന്നതും ആക്രമിക്കുന്നതും ആയ സിദ്ധാന്തം ഭാരതീയൻ്റേതല്ല. മഹാത്മജി പറഞ്ഞത് ഇതൊക്കെയാണ്. മഹാത്മജിയുടെ കയ്യിൽ രാമായണം ഉണ്ടായിരുന്നു, ഭഗവത്ഗീത ഉണ്ടായിരുന്നു, വിശുദ്ധ ബൈബിൾ ഉണ്ടായിരുന്നു, വിശുദ്ധമായ ഖുറാൻ ഉണ്ടായിരുന്നു. ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈപ്പുസ്തകങ്ങളായിരുന്നു. ആ രാജ്യമാണ് ഇവിടെ വരേണ്ടത്. അത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതെല്ലാം അടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രക്തക്കറ പുരണ്ട ഈ സാമൂഹ്യ വിപ്ലവങ്ങളെല്ലാം അടിഞ്ഞു മണ്ണിലേക്ക് താണുകൊണ്ടിരിക്കുകയാണ്. ഇതിനി ഉയർന്നു വരികയില്ല. ഇതിൻ്റെല്ലാം മീതെ ഈ നക്ഷത്രം, ഈ ചതയ നക്ഷത്രം ഉദിച്ചു പൊന്തുവാൻ പോകുകയാണ്. ഞാനിത് വെറുതെ പറയുകയില്ല. വിപ്ലവമായ ഒരു വിപ്ലവം ഉണ്ടാക്കാനല്ല, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. ആൾക്കൂട്ടമൊന്നും വേണ്ട, ആൾക്കൂട്ടത്തിനെ കൊണ്ട് എന്ത് കഴിയും? ഈ രാജ്യത്തിനകത്തും സിംഗപ്പൂരിലും അനേകം ശാഖകളും അങ്ങനെ വലിയ ആൾക്കൂട്ടമുള്ള ദൈവിക സംഘടനകളുമുണ്ട്. അതിനോടൊന്നും ഞങ്ങൾ മത്സരിക്കുന്നില്ല. നാരായണ ഗുരു മത്സരിക്കുന്നില്ല. അധർമ്മത്തോടാണ് നാരായണ ഗുരു മത്സരിക്കുന്നത്. എല്ലാ അധർമ്മങ്ങളെയും അത് ഇച്ഛിതയിൽ ദഹിപ്പിച്ചിരിക്കും, അതിനൊരു സംശയവുമില്ല. ദഹിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനെ ഉറപ്പിക്കുവാൻ നാരായണ ഗുരുവാണ് ഖൽക്കി അവതാരൻ എന്ന് ഉറപ്പിക്കുവാൻ വേണ്ട ശക്തി ഈ ലോകത്തിൽ അദ്ദേഹം ദാനം ചെയ്തിട്ടുണ്ട്. ആ ശക്തി അപ്പോൾ അന്ന് പ്രവർത്തിക്കും. അന്ന് കാണാം നാരായണ ഗുരുവിനെ. അതുകൊണ്ട് ഈ അധർമ്മങ്ങളിലെല്ലാം എന്തുവാ, ഈ കർക്കിടകത്തിൽ നോക്കിയിരിക്കല്ലേ നമ്മുടെ ബലിതർപ്പണത്തിന്. ഇതെല്ലാം മനുഷ്യൻ്റെ ആത്മാവിന്, അവരവരുടെ സ്വരൂപാത്മാവിന് ദോഷം ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഇതൊന്നും പാടില്ലെന്ന് ഗുരുദേവൻ സ്വാമിജിയൊക്കെ വിലക്കിയിരിക്കുന്നത്. നമ്മുടെ ആത്മാവിന്, ഈ ശബ്ദമാണ് ആത്മാവ്, അതാണ് ശരീരമായി, ഈ ആത്മാവായും ചിത്തമായും മനസ്സായും ബുദ്ധിയായും അഹങ്കാരമായും എല്ലാമായി ഈ പ്രപഞ്ചമായും വ്യക്തിയായും സമൂഹമായും സർവജീവജാലങ്ങളായും ഈ കാണപ്പെടുന്നത് എന്താ? ഒരേ ഒരു ചൈതന്യമാണ്, ഒരേ ഒരു ദേവനാണ്. ആ ദേവനെല്ലാം നമ്മളിൽ തന്നെ ഇരിക്കുന്നു. ആ ദേവത്വവും അമരത്വവും എല്ലാം മനുഷ്യ നിന്നിൽ തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നിന്നെ വീണ്ടെടുപ്പിൻ്റെ കാലമാണിത്. വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യത്വത്തിലേക്ക് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം.